ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചപ്പാത്തി ചിക്കൻ ഷവർമയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് ഔട്ട് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് ചപ്പാത്തിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ചപ്പാത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി തയ്യാറാക്കുന്ന ബാക്കി വന്ന ചപ്പാത്തിയൊക്കെ നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതല്ല, ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം നമുക്ക് ചപ്പാത്തി തയ്യാറാക്കിയിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ ചപ്പാത്തി തയ്യാറാക്കുന്നത് ആ ഒരു രീതിക്കുള്ള ചപ്പാത്തി തന്നെ ധാരാളം മതിയാവും. 4 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ചെറുതായിട്ട് ഇതുപോലെ നീളത്തിലരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇനി വേണ്ടത് ക്യാബേജാണ്. 1 കപ്പ് അളവിൽ ക്യാബേജും നീളത്തിലും നരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിൽ വേണം കേട്ടോ ഇതുപോലെ നരിഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ ക്യാരറ്റും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കുകയാണ്. 1/2 കപ്പ് അളവിൽ ക്യാപ്സിക്കം ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടമുള്ള കളറൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇത്രയും വെജിറ്റബിൾസും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വേവിച്ചെടുത്ത ചിക്കൻ കൂടിയാണ്. 200 ഗ്രാം അളവിൽ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്ത് കുക്കറിലേക്ക് ഇട്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരൽപ്പം കുരുമുളകും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ ചേരുവകളും കൂടി ചേർത്തിട്ട് നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മയോനൈസാണ്. ഒന്നുകിൽ എഗ് മയോനൈസോ അല്ലെങ്കിൽ എഗ്ലെസ് മയോനൈസോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. 1 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മയോനൈസിൻ്റെ റെസിപ്പികളൊക്കെ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. 4 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമാണ് ഞാനിപ്പോൾ മയോനൈസ് എടുത്തിട്ടുള്ളത്. കൂടുതൽ അളവിൽ എടുക്കരുത്. അതായത് മയോനൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുന്നു വെച്ചാൽ നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ചപ്പാത്തിയിലേക്ക് വെച്ച് റോൾ ചെയ്യുന്ന സമയത്ത് ഇത് ഒരുപാട് ഇങ്ങനെ നല്ലതുപോലെ മോയ്സ്ചർ ഉണ്ടാകും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചപ്പാത്തി അങ്ങ് കുതിർന്നു പോകും. അതിൻ്റെ പേരിൽ കൂടുതൽ അളവിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ എരിവെങ്ങാനും വേണമെന്നുള്ളവർക്ക് ആ ഒരു രീതിക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ക്രഷ് ചെയ്തെടുത്ത കുരുമുളകും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത കുരുമുളകും കൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ 1 പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഇനി നമ്മുടെ ഈ വെജിറ്റബിൾസിൻ്റെ മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ മയോനൈസും അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മയോനൈസിലെ ഇതുപോലെ വേണം കോട്ടായിട്ട് ഉണ്ടാവേണ്ടത് കേട്ടോ. കൂടുതൽ അളവിൽ നമ്മൾ ചേർക്കരുത്. ഈ ഒരു രീതിക്ക് വേണം ഉണ്ടാകേണ്ടത്. തീരെ കുറേയും വേണ്ട. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫില്ലിംഗ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് എല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ 1 ചപ്പാത്തി ഒന്ന് എടുത്തിട്ടുണ്ട്. അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരൽപ്പം ടൊമാറ്റോ സോസ് ആണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ടൊമാറ്റോ സോസ് ഇതിലേക്ക് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചില കുട്ടികൾക്കൊക്കെ ടൊമാറ്റോ സോസ് കൂടുതൽ ഇഷ്ടമാണ്. അതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി കൂടുതൽ വെക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് സോസ് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഫില്ലിംഗ് ആണ്. അപ്പോൾ നമ്മുടെ അളവിനനുസരിച്ചിട്ട് ഫില്ലിങ്ങിലേക്ക് വെക്കാവുന്നതാണ്. ഇതുപോലെ ആവശ്യത്തിനുള്ള ഫില്ലിങ്ങും വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലേക്ക് നമുക്കൊന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് റോൾ ചെയ്തിട്ട് അങ്ങനെയും സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചപ്പാത്തി ചിക്കൻ ഷവർമയാണ് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ചിക്കനും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്. ടാറ്റാ.